നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിലേക്ക് പോകുന്നതിന് മുൻപ് തുടക്കത്തിൽ തന്നെ ചില പേരുകൾ വായിക്കുകയാണ്. ഈ പേരുകൾ വായിക്കാതെ പോകാൻ പറ്റില്ല. ഈ പേരുകാർ ആരും അത്ര നിസ്സാരക്കാരല്ല. അതുകൊണ്ടങ്ങനെ 16 പേർ, 35 പേർ എന്നൊന്നും വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ. ഈ വീരപുരുഷന്മാരും ധീരവനിതകളും ആരൊക്കെയാണ് എന്ന് നാട്ടുകാരൊക്കെ അറിയണ്ടേ? അതിനുവേണ്ടി സമയമെടുത്തിട്ടാണെങ്കിലും ഇവരെ ഒന്ന് പരിചയപ്പെടുത്താം. മുഹമ്മദ് ഷാജിൽ പി സി, ചക്കരക്കൽ, കണ്ണൂർ. റിപ്പോർട്ടഡ്ലി കിൽഡ് ഇൻ സിറിയ, അതായത് സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഷമീർ ടി വി, പാപ്പിനിശ്ശേരി, കണ്ണൂർ. നേരത്തെ പറഞ്ഞതുപോലെ റിപ്പോർട്ടഡ്ലി കിൽഡ് ഇൻ സിറിയ. സൽമാനുൽ ഫാരീസ്, പാപ്പിനിശ്ശേരി, കണ്ണൂർ. സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. മുഹമ്മദ് റിഷാൽ കെ, വളപട്ടണം, കണ്ണൂർ. ഇപ്പോൾ ആള് സിറിയയിലുണ്ട്. മുഹമ്മദ് ഷബീർ, വളപട്ടണം, കണ്ണൂർ. സിറിയയിലുണ്ട്. അബ്ദുൽ മനാഫ്, വളപട്ടണം, കണ്ണൂർ. റിപ്പോർട്ടഡ്ലി കിൽഡ് ഇൻ സിറിയ. സഫ്വാൻ, പാപ്പിനിശ്ശേരി സ്വദേശി, കണ്ണൂർ. സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. സുഹൈൽ കെ കെ പി, വളപട്ടണം, കണ്ണൂർ. ജീവിച്ചിരിപ്പുണ്ട് സിറിയയിൽ. ഷഹനാദ് എ വി, ചാലാട് സ്വദേശിയാണ്, കണ്ണൂരിൽ തന്നെ. സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. തസ്ലീം കെ ഒ പി, പാപ്പിനിശ്ശേരി വെസ്റ്റ്, കണ്ണൂർ. സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. അബ്ദുൽ ഖയൂം, ചെക്കിക്കുളം പി ഒ, കണ്ണൂർ. സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു. നഫ്സില, സ്ത്രീയാണ്, തയ്യൽ പി ഒ, കണ്ണൂർ. അഫ്ഗാനിസ്ഥാനിലുണ്ട്. അൻവർ, തയ്യൽ പി ഒ, കണ്ണൂർ സിറ്റി, കണ്ണൂർ. റിപ്പോർട്ടഡ്ലി കിൽഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ. ഷാഹിന, വൈഫ് ഓഫ് സജാദ്, ഊത്തപ്പാറ, കണ്ണൂർ. അഫ്ഗാനിസ്ഥാനിലുണ്ട്. ഈ ഷാഹിനയുടെ ഭർത്താവ് സജാദ് അഫ്ഗാനിസ്ഥാനിൽ വെച്ച് കൊല്ലപ്പെട്ടു. നിസാമുദ്ദീൻ, കടലായി സ്വദേശിയാണ്, കണ്ണൂരാണ് സ്വദേശം. ആകെ 16 PFI ഭീകരർ കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം. പേടിക്കേണ്ട, മൂന്ന് പാലക്കാട്ടുകാരുണ്ട്. മുഹമ്മദ് മൻസൂർ പട്ടാമ്പിക്കാരനാണ്. ഷാഹുൽ ഹമീദ് കൂറ്റനാടാണ് വീട്. മുഹമ്മദ് അലി കെ പി ഒറ്റപ്പാലത്താണ്. ഇവരിൽ മുഹമ്മദ് മൻസൂർ സൗദി അറേബ്യയിലുണ്ട്. ഇപ്പോഴും മുഹമ്മദ് അലി സൗദി അറേബ്യയിലുണ്ട്. ഷാഹുൽ ഹമീദ് മസ്കറ്റിലാണ്. കോഴിക്കോട്ടുകാരൻ ഒരാളുണ്ട്, ഷജീർ മംഗലശ്ശേരി. ചെലവൂരാണ് വീട്. റിപ്പോർട്ടഡ്ലി കിൽഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഒരു എറണാകുളത്തുകാരൻ സവാദ് മലേഷ്യയിലുണ്ട്. ഇത്രയുമാണ് കേരളത്തിൽ നിന്നുള്ളവർ 21 മലയാളികൾ. അവരിൽ രണ്ട് സ്ത്രീകൾ. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്ന് 5 പേർ, തെലങ്കാനയിൽ നിന്ന് 2, ആന്ധ്രാപ്രദേശിൽ നിന്ന് 1, ദക്ഷിണ കന്നഡ ജില്ലയിൽ നിന്ന് 5, ബംഗളൂരു സിറ്റിയിൽ നിന്ന് ഒരാൾ. അങ്ങനെ ആകെ 35 പേർ. ഇവരാരും നാട് കാണാനോ അഫ്ഗാൻ ബിരിയാണി കഴിക്കാനോ പോയതല്ല. പിറന്നു വീണ നാടിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് സ്വന്തം രാജ്യത്തിൻ്റെ തകർച്ച ലക്ഷ്യം വെച്ച് സിറിയയിലേക്കും അഫ്ഗാനിലേക്കും ഭീകരവാദത്തിൻ്റെ പടവാളാകാൻ ഒരുങ്ങിപ്പുറപ്പെട്ടവരാണ്. 35-ൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ പേർ കേരളത്തിൽ നിന്ന്, 21 പേർ. അവരിൽ 16 പേരും കണ്ണൂരിൽ നിന്ന്. അഫ്ഗാനിസ്ഥാനിൽ വെച്ചും സിറിയയിൽ വെച്ചും കൊല്ലപ്പെട്ടത് 12 പേർ. ആ 12 പേരും മലയാളികൾ. ഇനി പറയൂ, ഇതാണോ റിയൽ കേരള സ്റ്റോറി? ശ്രീ ശ്രീ പത്മനാഭൻ, മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ്, ശ്രീ ഒ അബ്ദുള്ള, ശ്രീ കെന്നഡി കരിമ്പിൻ കാലായിൽ എന്നിവർ ഈ വിഷയത്തിൽ ഇന്ന് ജനം ഡിബേറ്റിൽ പ്രതികരിക്കുന്നു. ഞാൻ ആദ്യം ജോർജ് ജോസഫിലേക്ക് പോവുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇതാണ് NIA പുറത്തുവിട്ട പട്ടിക. അവരിൽ 21 പേർ മലയാളികൾ. അതിൽ 16 പേർ കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം. 3 പേർ പാലക്കാട് ജില്ലയിൽ നിന്ന്, ഒരാൾ കോഴിക്കോട് നിന്ന്, ഒരാൾ എറണാകുളത്ത് നിന്ന്. എങ്ങനെയാണ് നാം ഈ NIA പുറത്തുവിട്ട പട്ടികയെ നോക്കിക്കാണേണ്ടത്? എത്രത്തോളം ഗൗരവമായിട്ടാണ് ഈ വിഷയത്തെ, ഈ റിപ്പോർട്ടിനെ നമ്മൾ സമീപിക്കേണ്ടത്?
പോപ്പുലർ ഫണ്ടിലെ ഏകദേശം 21 പേര് 35 പേരുടെ ലിസ്റ്റാണ് ഇപ്പം പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ 21 പേര് മലയാളികളാണ്. അപ്പം ഇത് നമ്മൾ നേരത്തെ പല പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. കണ്ണൂരിൽ നിന്ന് ഏകദേശം 16 പേരുടെ ലിസ്റ്റ് ഇപ്പം വന്നിട്ടുണ്ട്. കണ്ണൂരിലെ ഡോക്ടറും ഭാര്യയും അവർ കുടുംബമായിട്ട് പോയി, പാലക്കാട്ട് നിന്ന് പോയി, എറണാകുളത്ത് നിന്ന് പോയി, തിരുവനന്തപുരത്ത് നിന്നും പോയി. ചില ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരും മതം മാറി അവർ സ്നേഹിച്ച പുരുഷന്മാരോടൊപ്പം പോയി. അവർ ധരിച്ചിരുന്നത് ഇങ്ങനെ ഒരു പോപ്പുലർ ഫ്രണ്ടിന് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ ഒന്നും പോകാനല്ല, പക്ഷേ ജോലി സംബന്ധമായി ആയിട്ടാണ് ആ കുട്ടികൾ മതം മാറി സ്നേഹിച്ച പുരുഷൻ്റെ ഒപ്പം പോയി എന്നൊക്കെയായിരുന്നു അന്ന് വന്നത്. പക്ഷേ ഇതിനകത്ത് അഫ്ഗാനിസ്ഥാനിലെ അവിടെ വെച്ച് കൊല്ലപ്പെട്ടവരുടെ ലിസ്റ്റ് മലയാളികളുടെ നമ്മുടെ ഈ വന്നു. പെൺകുട്ടികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്, രണ്ടുപേരിപ്പം ജീവനോടെ അവിടെ ഉണ്ട്. അപ്പോൾ വ്യത്യസ്തമായ സാഹചര്യത്തിൽ നിന്ന് വളരെയധികം ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് ഇപ്പം പോപ്പുലർ ഫ്രണ്ടിൻ്റെ തന്നെയായിട്ട് പോയ നിരോധന സംഘടനയുടെ അംഗങ്ങളായിട്ടുള്ള ആ 35 പേരിലെ ഏകദേശം 10-21 പേര് മലയാളികളാണ്. വളരെയധികം നമ്മളെ ഷോക്ക് ചെയ്ത ഒരു ന്യൂസായിരുന്നു അന്ന്. അന്ന് ചാനൽ ചർച്ചകളിലൊക്കെ ഇത് സജീവമായി നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. ചില കുട്ടികൾ വ്യതിചലിച്ചു പോയി. 2006 നമുക്കറിയാം പോപ്പുലർ ഫണ്ട് സ്ഥാപിച്ച 2006, അതാണ് പിന്നീട് നിരോധിക്കേണ്ടി വന്നത്. ഇന്ത്യയിലെ മൊത്തം പോപ്പുലർ ഫണ്ടിൻ്റെ കേഡർ അത് പരിശോധിച്ചാൽ ആക്റ്റീവായിട്ട് വിദ്യാഭ്യാസമുള്ള മലയാളികൾ കുട്ടികളാണ് കൂടുതലും ചെന്ന് ചേർന്നിരിക്കുന്നത്. കാരണം ഇവിടുത്തെ പോലീസിലും അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിലും അവിടെ ഇവിടെ എല്ലാം ആയിട്ട് ഇതിനോട് അനുഭാവം പ്രകടിപ്പിച്ചവരും ആക്റ്റീവായിട്ട് രംഗത്തുള്ളവരൊക്കെ ധാരാളം വന്നിരുന്നു. നമ്മൾക്ക് പോപ്പുലർ ഫണ്ടിൻ്റെ നാഷണൽ ജനറൽ സെക്രട്ടറി അനീസ് അഹമ്മദ് ഇപ്പോൾ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്, മലയാളിയാണ്, അത് നമ്മൾ വിചാരിച്ചോണം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ബാംഗ്ലൂരായിരുന്നു. ഇപ്പോൾ OMS സലാമുണ്ട് പോപ്പുലർ ഫണ്ടിൻ്റെ. അദ്ദേഹം ഒരു ഡിഗ്രി ഹോൾഡറാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച ആളാണ്, പിന്നീട് KICB എംപ്ലോയി ആയി. അപ്പം സമൂഹത്തിൻ്റെ എല്ലാ തുറയിലും വിദ്യാഭ്യാസപരമായി ഉന്നതയിൽ നിൽക്കുന്ന ആൾക്കാർ ചിലരൊക്കെ സർക്കാർ ജീവനക്കാരായിരുന്നെങ്കിലും ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അവരുടെ ആക്റ്റീവ് വർക്കേഴ്സായിരുന്നു. അവരെയൊക്കെ സസ്പെൻഡ് ചെയ്യും, പോലീസിലുള്ള ചില ആൾക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിലും കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലുമൊക്കെ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് സഹകരിച്ചു പോയ പോലീസ് ഉദ്യോഗസ്ഥരെ പലരും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പലരും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. അപ്പോൾ പൊതുവേ വളരെ വിദ്യാഭ്യാസമുള്ള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ലഭിക്കുന്ന അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കുന്ന ഇവരൊക്കെ രാജ്യത്തിനോട് സ്നേഹമില്ലാതെ വന്നത് എങ്ങനെ, കൂറില്ലാതെ വന്നത്? കാരണം ഇന്ത്യയിലെ ഇന്ന് ഏകദേശം 2% ക്രിസ്ത്യൻ സമുദായമേ ഉള്ളൂ, ഏകദേശം 20% മുസ്ലിം സമുദായക്കാരുണ്ട്, ബാക്കിയെല്ലാം 70% ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പം രാജ്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു ഭൂരിപക്ഷം മുസ്ലിം സമുദായ അംഗങ്ങളിൽ ഒരു ചെറിയ വിഭാഗം തീവ്രവാദ സ്വഭാവത്തോടുകൂടി അവർ പോയി. അതിൻ്റെ പ്രത്യേകത, ഇവർ അവരുടെ ജോലി സമ്പാദനത്തിനോ ഒരു മതപ്രവാചകരെ പ്രവാചനം അല്ലെങ്കിൽ പ്രചാരത്തിനാണോ അല്ല പോയെന്നുള്ളതാണ്. ഇവർ നമ്മുടെ രാജ്യത്തിനെതിരായി തീവ്രവാദ സംഘങ്ങൾ പോയി ഒരു രാജ്യത്തിൻ്റെ തീവ്രവാദ പ്രവർത്തനത്തിലെ അവിടുത്തെ ശക്തികളുമായി യോജിച്ച് നിന്നിട്ട് മാതൃരാജ്യത്തിനോട് എതിർപ്പ്, മാതൃരാജ്യത്തിൽ ധാരാളം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് തീവ്രവാദം മുഖേന. അപ്പോൾ ആ മാതൃരാജ്യത്തിന് എതിരായിട്ട് ഇവിടെ ജനിച്ചു വളർന്ന ചില കുട്ടികൾ എന്ന് ഞാൻ പറയുന്നത്, അവർ വ്യതിചലിച്ച് ആ മുഖ്യധാരയിൽ നിന്ന് മാറിപ്പോയ ചരിത്രമാണ് കണ്ടത്. അതിശക്തമായ നടപടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇക്കാര്യത്തിൽ എടുത്തു. പോപ്പുലർ ഫണ്ട് 2006 തുടങ്ങിയെങ്കിലും അത് രൂപീകരിക്കുന്നതിന് മുമ്പ് SDPI അല്ലെങ്കിൽ അങ്ങനെ പല ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളിലെ മുഖ്യധാരയിലിട്ട് നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് കേരള NDF, പിന്നെ കർണാടക ഫോറം ഓഫ് ഡിഗ്നിറ്റി, അപ്പോൾ കർണാടകയിലൊരു ഫോറം, മനിതാ നീതി പരശ്ശിനി തമിഴ്നാട്ടിലെ, ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ് തീവ്രവാദ സ്വഭാവമുള്ള ഇതിനകത്ത് ആൾക്കാർ ചേർന്നിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രൂപീകരിച്ചതെന്ന് വിചാരിച്ചാണ്. ഭൂരിപക്ഷം മലയാളികളുടെ ആൾക്കാരാണ് അതിനകത്ത് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇത് മൊത്തം നമ്മൾ പരിശോധിക്കുമ്പം ഇത് ഇന്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വളരെ ചെറിയൊരു ഭാഗം അവരുടെ പിടിയിൽ നിന്ന് വിട്ടു ചാടിപ്പോയി, അത് വിദ്യാഭ്യാസമുള്ള ചില കുട്ടികളാണ്.
അപ്പോൾ അത് അവരെ തിരിച്ചുപിടി, ഞാൻ അന്നും പറയുന്നത് ഇന്നും ആ വാക്ക് പറയുന്നത് തിരിച്ചുപിടിച്ചേ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ NIA അത് ആ ലിസ്റ്റ് പുറത്ത് വിട്ടത് നന്നായി. ആരാണ്, എന്താണ്, എവിടെയാണ് പ്രശ്നമെന്ന് നമുക്കിപ്പം മനസ്സിലായി. അത് പല പ്രാവശ്യം ചാനലിൽ ചർച്ച ചെയ്തെങ്കിലും ഇപ്പം മൊത്തമായി 65 പേരുടെ പോപ്പുലർ ഫ്രണ്ട് അത് തീവ്രവാദ സ്വഭാവമുള്ള ആ വ്യക്തികളെ തിരിച്ചറിഞ്ഞത്, അവർ പല കേസിനകത്ത് പെട്ടത്, 9 കേസുകൾ, മർഡർ കേസുകൾ ഈ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെയല്ല, ഏകദേശം 355 പേരെ ആ കേസുകളിൽ മാത്രം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ കണക്കാണത്. എന്തായാലും കേരളത്തിലും ഇന്ത്യൻ തീവ്രവാദ സ്വഭാവം വെച്ച് നോക്കുമ്പം കേരളത്തിലുള്ള വിദ്യാഭ്യാസമുള്ള പല കുട്ടികളും വ്യതിചലിച്ചു പോയി, വഴിതെറ്റിപ്പോയി, അവർ ഇന്ത്യക്കെതിരായി. ഇവരെയും ഇന്ത്യയിലെ തീവ്രവാദ സ്വഭാവത്തിന് ആയിരക്കണക്കിന് ആൾക്കാർ ബോംബെയിലും ബാംഗ്ലൂരും ഡൽഹിയിലും UPയിലും മധ്യപ്രദേശിലും തമിഴ്നാട്ടിലും വരെ കൊല്ലപ്പെട്ട നമ്മൾ കണ്ടു. അപ്പോൾ അത് അതിന് ആ തീവ്രവാദ സംഘടനയുടെ ഒപ്പം ചേർന്ന് നിന്ന കുറേ ചെറിയ വിഭാഗം ആൾക്കാരാണ് ഈ പോപ്പുലർ ഫ്രണ്ടിലേക്ക് വന്ന് ചാടിപ്പോയത്. അതുകൊണ്ടാണ് അത് നിരോധിക്കാനും കാരണം. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിനകത്ത് ആളെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിശക്തമായ നടപടികൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുക്കുന്നുണ്ട്. അതുതന്നെയല്ല, ഇപ്പം സിറിയയിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും പോയി, അവിടെ പോയി തീവ്രവാദ സ്വഭാവത്തോടുകൂടി അവിടെ പോയി യുദ്ധത്തിന് പോയവർ പലരും കൊല്ലപ്പെട്ടു. മലയാളികൾ അവിടെ ഒരു ദൃശ്യത്തിനകത്ത് പോപ്പുലർ ഫ്രണ്ടിലെ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ആൾക്കാർ മലയാളത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഒന്ന് രണ്ടെണ്ണം അഫ്ഗാനിസ്ഥാനിലെ അത് പല വീഡിയോകളിലും വന്നപ്പം നമ്മൾ കേൾക്കുക വരെയുണ്ടായി. അപ്പം ഇനി ഇത് നമ്മൾ ഔദ്യോഗികമായെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അന്വേഷണത്തിൽ കേരള പോലീസിൻ്റെയും അതുപോലെ NIAയുടെയും CBIയുടെയും ഇന്ത്യയിലെ IBയുടെയും എല്ലാം കൂടെ ലിസ്റ്റ് ചേർന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു സംഖ്യയാണ് ഇപ്പം കാണുന്നത്. പക്ഷേ ഇനിയും വിട്ടുപോയവരുണ്ട്, ഉറപ്പാണത്. ഇതിനോട് സഹാനുഭൂതി പ്രവർത്തിക്കുന്നവരുണ്ട്, അതുമുണ്ട്. പക്ഷേ ക്രമേണ ഇവരുടെ ശക്തി ഇന്ത്യയിൽ കുറഞ്ഞു വരികയാണ്. മറ്റ് സമുദായം അല്ലെങ്കിൽ മുസ്ലിം സമുദായം ഒന്നും ഇവരെ അംഗീകരിക്കുന്നില്ല. ഭൂരിപക്ഷം മുസ്ലിം സമുദായം അംഗീകരിക്കുന്നില്ല. RSSയുടെ മേധാവി, ഞാനത് കൂടെ കൂടെ പറയുന്നൊരു കാര്യമാണ്, അദ്ദേഹം ഡൽഹിയിലെ ഇമാമിനെ പോയി കണ്ടു, അവിടെ പോയി കണ്ടിരിക്കുന്നു. ഒരു മതേതര രാജ്യമായിട്ട് നമ്മളെ പരിഗണിക്കാനുള്ള ഒരു ശ്രമം നടന്നു. നമ്മൾ പലരും RSS മേധാവി അവരെ ഇവരെയൊക്കെ പറയുമെങ്കിലും അവിടുത്തെ ഇമാമിനെ പോയി, അത്രയും വലിയ പള്ളിയിലെ ഇമാമിനെ പോയി ചർച്ച അങ്ങോട്ട് പോയി നടത്തി. കാരണം മുഖ്യധാരയിലിട്ട് എല്ലാ സമുദായത്തിലുള്ള ആൾക്കാരെയും കൊണ്ടുവരേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട് ഇന്ത്യക്ക്. അതിൻ്റെ ഒരു ശ്രമഫലമായി ആൾക്കാർ പല വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമെങ്കിലും RSSന്റെ മേധാവി പോയി ആ മുസ്ലിമിലെ പണ്ഡിതനെ, ആ വലിയ ഡൽഹിയിലെ, ഞാൻ പോയിട്ടുണ്ടാകും മുസ്ലിം പള്ളിയിലെ വലിയ ആ ഇമാമിനെ പോയി കണ്ടു, ഒരു ചർച്ചയ്ക്ക് തുടക്കം വെച്ചു. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുപോലുള്ള ശ്രമങ്ങൾ ഇന്ത്യയിൽ നടക്കണം. ഇപ്പം ക്രിസ്ത്യൻ സമുദായത്തിനെതിരായിട്ട് മണിപ്പൂർ അവിടെയുള്ള സ്ഥലത്തുങ്ങളൊക്കെ വളരെയധികം സമുദായക്കാർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് വർഷങ്ങളായിട്ടുള്ള ഒരു സംഗതിയാണ്, അവിടുത്തെ ട്രൈബുകൾ തമ്മിലുള്ള ഒരു ഫൈറ്റ്. എന്തായാലും ഇന്ത്യയിലെ പൊതുവെ അന്തരീക്ഷം ജനാധിപത്യ ഡെമോക്രാറ്റായ ഇന്ത്യയിൽ നമ്മൾ എല്ലാവരും യോജിച്ച് നിൽക്കുന്ന ചില ചില സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇതുപോലെയുള്ള തീവ്രവാദ സ്വഭാവമുള്ള ഏത് കമ്മ്യൂണിറ്റിയിലായാലും ശരി, അവർ രാജ്യത്തിനെതിരായിട്ട് നീങ്ങിയാൽ അതിശക്തമായ നടപടി അങ്ങ് ആ ആവശ്യം മുന്നോട്ട് വെക്കുന്നതും സന്തോഷകരം തന്നെയാണ്. എന്തായാലും 21 മലയാളികൾ, ആ 21 പേരുകൾ മാത്രമാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ വായിച്ചത്. ആകെ 35 പേരുടെ പട്ടികയാണ് NIA പുറത്തിറക്കിയിട്ടുള്ളത്. 35 എന്നത് എണ്ണം മാത്രമാണ്. 35,000 പേരിലേക്ക് വിഷം വമിപ്പിക്കാൻ ശേഷിയുള്ളവർ ഒരുപക്ഷെ ഇപ്പോഴും ഈ പട്ടികയ്ക്ക് പുറത്തുണ്ട്. അവരെ ഏത് രീതിയിലാണ് കേരളം നേരിടേണ്ടത് എന്ന ചോദ്യം കൂടി ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഒ അബ്ദുള്ളയിലേക്കും ശ്രീ പത്മനാഭനിലേക്കും കെന്നഡയിലേക്കും വരാം. ഇടവേള. ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഷി അബ്ദുള്ള, ഈ കേരളത്തിൽ നിന്നും ഭീകരവാദത്തിനായി സിറിയയിലേക്കും അഫ്ഗാനിലേക്കും ഒക്കെ പോയവരെക്കുറിച്ച് ഇതിനു മുമ്പും നമ്മൾ ഒട്ടേറെ തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെ ഒരു റിപ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ഞെട്ടി. മാതൃരാജ്യത്തോട് സ്നേഹമുള്ള ആർക്കും ആ ഞെട്ടലുണ്ടാകും, അങ്ങേക്കും ആ ഞെട്ടൽ ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
എത്രത്തോളം ഗൗരവത്തോടെയാണ് നാം ഇതിനെ കാണേണ്ടത്? ആ ചർച്ച ഞാൻ കേട്ടിട്ടില്ല, എന്നെ ഇപ്പോഴാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾ സംസാരിച്ചത് നിനക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ ഞെട്ടിയിട്ടില്ല, ഞാൻ ഞെട്ടിയിട്ടില്ല. കാരണം അവർ ഇന്ത്യക്കെതിരല്ലല്ലോ യുദ്ധം ചെയ്യാൻ, അവർ പോയി എന്ന് സംഭവിച്ചാൽ തന്നെ ഇന്ത്യക്കെതിരല്ലല്ലോ ഒരു യുദ്ധം ചെയ്യാൻ പോകുന്നത്. അവർ യുദ്ധം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പുറത്തുള്ള ഏതോ രാഷ്ട്രങ്ങളുമായോ ശക്തികളുമായിട്ടാണ്. അതിന് ഞാൻ എന്തിനാണ് ഞെട്ടുന്നത്? താങ്കൾ എന്തിനാണ് ഞെട്ടുന്നത്? ഇന്ത്യയിൽ യുദ്ധം ചെയ്യാൻ പരിശീലിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ ഉപയോഗിക്കാൻ കഴിയുന്നതായ പോരാളികളുണ്ട് എന്നല്ലേ ഇന്ന് മനസ്സിലാകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഞെട്ടേണ്ടത് നമ്മളുടെ ഇന്ത്യ രാജ്യത്തിനെതിരെ, ഇന്ത്യൻ മതേതരത്വത്തിനെതിരെ, ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരെ ആരെങ്കിലും സംഘടിക്കുകയോ ഭരണകൂടത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഞെട്ടണം. ഇന്ത്യക്കെ പുറത്തൊരു കൂട്ടർ പോയിട്ട് ആരോടെങ്കിലും യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ എൻ്റെ വസ്തു ഞാൻ വേറെ പറയാം. ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് ആരെങ്കിലും ഇന്ത്യയുമായി ഏതെങ്കിലും സഖ്യത്തിലോ ഐക്യത്തിലുള്ള രാജ്യത്തിനെതിരെ പോലുമല്ല, അവരവിടെ എവിടെ പോയി എന്നാ പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, അവിടെ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്തോട്ടെ ഷിയോ അബ്ദുള്ള, ആ പോയിന്റ് ഒന്ന് ഞാൻ ക്ലിയർ ചെയ്തോട്ടെ. ഇത് കേവലം ഇപ്പോ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്കൊക്കെ ആളുകൾ പോകുമല്ലോ, അങ്ങനെ പോയതല്ല എന്നാണ് NIA കണ്ടെത്തൽ. ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടി കേരളത്തിൽ നിന്നും, കേരളത്തിൽ നിന്നടക്കം ഇന്ത്യയിൽ നിന്ന് പോയ പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചിരുന്ന ഭീകരവാദികളുടെ പട്ടികയാണ്. അതിലുള്ള 35 പേരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ 35 പേരിൽ 21 പേർ മലയാളികളാണ്. ഇവരങ്ങനെ നാട് കാണാൻ വേണ്ടി പോയതല്ല എന്ന് NIA പറയുന്നു. NIA റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ പട്ടികയിൽ ഉള്ള 21 മലയാളികളുടെ പേരുകളാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ വായിച്ചത്. ആ 21 പേരിൽ 16 പേർ കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രമുള്ളവരാണ്, 2 പേർ വനിതകളാണ്. ഞാൻ കേട്ടിട്ടില്ല. അല്ല, വേണമെങ്കിൽ ഞാൻ വീണ്ടും വായിക്കാം. എനിക്കൊരു വിരോധവുമില്ല, എനിക്കൊരു പ്രശ്നവുമില്ല. 16 പേർ കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം. പ്രശ്നമല്ല. ശരി, പറഞ്ഞോളൂ. അല്ല, എനിക്കും പ്രശ്നമല്ല. അല്ല, അതുകൊണ്ടാണ് ഞാൻ ഞെട്ടിയത്. ഇവിടെ നമ്മുടെ രാജ്യത്തിനകത്ത് പ്രവർത്തിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന 35 പേർ, അവരിൽ 21 മലയാളികൾ, ഇവർ ഭീകരവാദ പ്രവർത്തനത്തിനായി സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പോയി എന്ന് NIA പറയുമ്പോൾ, ഓ, ഇവർ നമുക്കിടയിൽ ജീവിച്ചിരുന്ന ആളുകളാണല്ലോ എന്ന ഒരു ഞെട്ടൽ എനിക്കുണ്ടായി. സ്വാഭാവികമായും ഈ രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് പോയവർ ആയതിനാൽ ആ ഞെട്ടൽ എനിക്കുണ്ടായി. അങ്ങേക്ക് അത് ഉണ്ടായില്ല എന്ന് അങ്ങ് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, താങ്കൾ വിശദീകരിക്കും. ഇനി താങ്കൾ ഇടപെടാതിരിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. അവർ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി എന്നത് താങ്കളുടെ കൂട്ടിച്ചേർക്കലാണ്. NIA റിപ്പോർട്ടിൽ അങ്ങനെ വാചകമുണ്ടോ? ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അഫ്ഗാനിസ്ഥാനിലേക്കാണോ പോവുക? ഡൽഹിയിലേക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള അതിർത്തി ഇന്ത്യക്കെതിരെ ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശത്തേക്കല്ല പോവുക? അപ്പോൾ പ്രഥമ ദൃഷ്ടിയാ തന്നെ താങ്കളുടെ ആ വാചകങ്ങൾ തെറ്റാ. ഇന്ത്യയിലെ ഇന്ത്യയോട് എന്തിനായിരിക്കും ഓരോ വാചകത്തിൽ താങ്കൾ ഇടപെടരുത്. എന്നെ പറഞ്ഞു മുഴുവനാക്കാൻ സമ്മതിക്കണം. എന്നെ വിളിക്കുമ്പോൾ ഞാൻ ആദ്യം താങ്കളോട് പറഞ്ഞതാ. അന്നൊരിക്കൽ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ 5 ആൾ സംസാരിച്ചതിന് ശേഷം ഞാൻ ജനറൽ ടിവിയിൽ ചർച്ചയ്ക്ക് വരാറില്ല. എൻ്റെ വാചകങ്ങൾ മുഴുവനാക്കാൻ സമ്മതിച്ചിട്ട് താങ്കൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, താങ്കളല്ലേ നിയന്ത്രിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഞാൻ ഞെട്ടാതിരിക്കാൻ കാരണം അവർ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പോയതല്ല. 2, ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു വിഭാഗവുമായിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി വന്നതുമല്ല, പോയതുമല്ല. ഇന്ത്യയുമായി ഇപ്പോഴും ആരും ഇവിടെ യുദ്ധത്തിൽ ഏർപ്പെടുന്നില്ല. പാകിസ്ഥാനിലേക്ക് പോയതാണെങ്കിൽ തീർച്ചയായും പറയും, ഒരിക്കലും തന്നെ അവർ വിടരുത്, പിടിച്ചു കൊല്ലണം എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇന്ത്യയുമായി ശത്രുതയിൽ കഴിയുന്ന രാജ്യമാണ്, ഇതങ്ങോട്ടല്ല പോയത്. അപ്പോൾ അവർ പിന്നെ പോയി എന്ന് പറയുമ്പോൾ എനിക്ക് ഞെട്ടേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ എന്നത് താങ്കളുടെ വക NIA റിപ്പോർട്ടിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. 2, ഈ IS ഭീകരത എന്ന് പറയുന്ന ഒന്ന്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ട്രംപ് പരസ്യമായി വിളിച്ചു പറഞ്ഞു അത് ഒബാമയുടെയും ഹിലാരി ക്ലിന്റൻ്റെയും സൃഷ്ടിയാണ്. ഇസ്ലാമുമായോ മുസ്ലിങ്ങളുമായോ അതിന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ ആരും തന്നെ IS സഹകരിക്കുകയോ അവർക്ക് പിന്തുണ നൽകുകയോ അവരോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുകയോ ചെയ്യുന്ന പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല.
IS രംഗത്ത് വന്നെന്ന് 40 മുസ്ലിം രാഷ്ട്രങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അതുമായി യാതൊരു ബന്ധവുമില്ല. പിന്നെ ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് എന്നത് ട്രംപാണ് വിളിച്ച് പറയുന്നത്. ബറാക്ക് ഒബാമയും ഹിലാരി ക്ലിന്റനും ചേർന്ന് ഇസ്ലാമിക സംസ്കാരങ്ങളെയും മുസ്ലിം രാഷ്ട്രങ്ങളെയും തകർക്കാൻ വേണ്ടി നേരത്തെ ഇറാഖിനെയും സിറിയയും യുദ്ധത്തിലൂടെ നശിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കി ലക്ഷങ്ങളെ അഭയാർത്ഥികളും യുദ്ധവുകളും അനാഥകളും ആക്കിയതിന് ശേഷം അവിടുത്തെ ചരിത്രത്തിൽ ചുവരുകളിൽ ഉണ്ടായിരുന്ന ഇസ്ലാമിൻ്റെ അടയാളങ്ങളെയും കുറികളെയും ഇല്ലാതാക്കാൻ വേണ്ടി കൽപ്പിച്ച് കൂട്ടി ഈ വെസ്റ്റേൺ യൂറോപ്പ് എന്താ ഈസ്റ്റേൺ സംസ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ബറാക്ക് ഒബാമയും ഹിലാരി ക്ലിന്റനും ഉണ്ടാക്കിയത് ഒരു സംഗതിയെ മുസ്ലിം ലോകം പിന്തുണക്കുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ ആരും ഇന്ത്യയിൽ നിന്ന് ആ ആവശ്യത്തിന് വേണ്ടി പോകുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. സാങ്കൽ പറയാം. അല്ല, എൻ്റെ ഒരു സംശയം ശ്രീ അബ്ദുള്ള, ഈ 21 മലയാളികളെക്കുറിച്ച് ഇപ്പോൾ ഗൾഫിലേക്ക് ജോലി തേടിപ്പോയവരുടെ ഒരു പട്ടിക, അവരുടെ പേരും വിലാസവും ഒക്കെ ശേഖരിച്ച് NIA പുറത്തിറക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. എന്തിനായിരിക്കും ഇപ്പോൾ ഇവർ സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടു, അഫ്ഗാനിസ്ഥാനിൽ വെച്ച് കൊല്ലപ്പെട്ടു, 12 പേരാണ് കൊല്ലപ്പെട്ടത്, 12 പേരും മലയാളികളാണ്. എന്തിനായിരിക്കാം ഇവരങ്ങനെ ജോലി തേടിപ്പോയവർ ആണ് അല്ലെങ്കിൽ നാട് കാണാൻ പോയവരാണ് എന്നുണ്ടെങ്കിൽ NIA ഇവരുടെ പേര് വിവരങ്ങൾ ശേഖരിച്ച് ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പട്ടിക പുറത്തിറക്കേണ്ട കാര്യം എന്തായിരുന്നു? അത് ചോദിക്കേണ്ടത് NIAയോടാണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് വലിയ തുക വാഗ്ദാനം ചെയ്തുകൊണ്ട് പെട്ടെന്ന് പണക്കാരാവാൻ വേണ്ടി അല്ലെങ്കിൽ വലിയ തോതിൽ സമ്മാനങ്ങളും പണവും വാരിക്കൂട്ടാൻ വേണ്ടി ഇന്നലെ വരെ ക്രൈസ്തവ സമുദായത്തിൽ പ്രവർത്തിച്ചിരുന്നതായ 3 ആൾക്കാർ അവരുടെ ഭാര്യമാരെയും മതം മാറ്റിക്കൊണ്ട് ഇതിന് തുടക്കം, അവർ മതം മാറി, അവർ ഇന്നലെ വരെ ക്രിസ്ത്യാനികളായിരുന്നു, അവരവരുടെ ഭാര്യമാരെയും കൂട്ടി അമേരിക്കൻ ഈ പണത്തിൽ അതിൽ ആകൃഷ്ടരായി അവരങ്ങോട്ട് പോയി, അവരവിടെ നിന്ന് കൊല്ലപ്പെട്ടു. അപ്പോൾ പണം കണ്ട് കുറേ ആൾക്കാർ മലയാളികളായ ആൾക്കാർ ഇതിൽ പിന്നെ വശീകൃതരാവുകയും അങ്ങനെ IS അവിടെ പോയി യുദ്ധം ചെയ്താൽ പൈസ തരുമെന്ന് അമേരിക്ക ഇവരോട് ഓഫർ ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പോയത് എന്നത് കൃത്യമായി പറയാൻ കഴിയും. അന്നൊക്കെ പറഞ്ഞിരുന്നത് 32,000 ആളായിരുന്നു, പിന്നീടാണ് അത് 3 കുടുംബങ്ങളുടെ പേര്. ഇവരൊക്കെ ക്രിസ്ത്യൻ മതത്തിൽ നിന്നും കൺവേർട്ടഡ് ആയി ഇങ്ങോട്ട് മാറി ഈ കൂടുതൽ പണം മോഹിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി എന്നാണോ പറയുന്നത്? അതാണ് ശ്രീ അബ്ദുള്ളയുടെ ബോധ്യം. അമേരിക്ക അല്ല, അഫ്ഗാനിസ്ഥാനിലേക്ക് പോയവരെല്ലാവരും ക്രിസ്ത്യാനി ക്രിസ്തു മതത്തിൽ നിന്ന് മാറിപ്പോയതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പോയ 3 കുടുംബങ്ങൾ, ആദ്യം 32,000 എന്ന് പറഞ്ഞത് 3 ചുരുങ്ങി, ആ 3 ക്രിസ്ത്യൻ കുടുംബങ്ങൾ പെട്ടെന്ന് മതം പറഞ്ഞു. ഞാൻ ചാനൽ ചർച്ചയിൽ പറഞ്ഞു ഇസ്ലാം മോക്ഷം ലഭിക്കാൻ വേണ്ടി വാചകം വേണാക്കട്ടെ, പ്ലീസ് ഈ വാചകം വേണാക്കട്ടെ. ഞാൻ പറയുന്നത് പരമാവധി പ്രാർത്ഥനയിലും വ്രതത്തിലും ഒക്കെ കഴിഞ്ഞുകൂടുന്ന ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കെ ഇന്നലെ പെട്ടെന്ന് ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് മാറി ഇന്ന് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവർ സാമ്പത്തികമായ വ്യാമോഹങ്ങളിൽപ്പെട്ട് അമേരിക്കക്കാരുടെ ആ കുതന്ത്രത്തിൽപ്പെട്ട് പെട്ടെന്ന് മതം മാറി അവിടെ ചെന്നു കൊല്ലപ്പെട്ടു. ഇതാണ് സംഭവിച്ചത്. അല്ല, ഞാൻ വായിച്ച ഈ 21 പേരുകാർ, ശ്രീ അബ്ദുള്ള, ഈ 21 പേരും അങ്ങനെ ക്രിസ്ത്യൻ മതത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൽ നിന്നോ മാറി മുസ്ലിമായി അങ്ങനെ കൂടുതൽ പണം മോഹിച്ചുകൊണ്ട് സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ പോയി കൊല്ലപ്പെട്ടവരല്ല എന്തായാലും. ഈ ആൾക്കാരെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പുതിയത് NIAക്ക് എവിടെ നിന്നാണ് ഈ ലിസ്റ്റ് കിട്ടിയത് എന്നതിനെ പറ്റി പഠിക്കണം. ഞാൻ നേരത്തെ പോയവരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു 3 കുടുംബം ഇപ്പോൾ പോയത് എന്ത് കാരണത്താണ് അറിയാം? കാരണം സിറിയയിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്നില്ല, പിന്നെ എന്തിനാ സിറിയയിലേക്ക് പോകുന്നത്? നേരത്തെ അവിടെ യുദ്ധം ഉണ്ടായിരുന്നു, ഇപ്പോൾ യുദ്ധമല്ല, പിന്നെ വെറുതെ സിറിയയിലേക്ക് പോകണോ? അവർ ദുബൈയിലേക്ക് പോയാൽ പോരെ പൈസ ഉണ്ടാക്കാൻ? ഇപ്പോൾ അവിടെ യുദ്ധമേ നടക്കുന്നില്ല, അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം നടക്കുന്നില്ല, പിന്നെ അങ്ങനെ പുതിയൊരു വിവരമായിട്ട് NIA വരുന്നത്? ഏത് കാലഘട്ടത്തെ പറ്റി NIA സംസാരിക്കുന്നു എന്നുള്ളത് അവരോട് അന്വേഷിക്കണം. ശരി ശരി. എന്തായാലും ശ്രീ അബ്ദുള്ളയുടെ പക്കൽ ആ റിപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വാട്സാപ്പ് ചെയ്തു തരാം, ആ റിപ്പോർട്ട് ഒന്ന് പഠിക്കൂ. ഈ ഇപ്പോൾ ഉന്നയിച്ച ഏത് കാലത്താണ് NIA നിൽക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടി അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ നൽകും. ഞാൻ ശ്രീ പത്മനാഭനിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, നമ്മൾ ഈ ആരോപിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ എന്നാണ് ശ്രീ അബ്ദുള്ള പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്നുള്ളത് താങ്കളും കേട്ട് കാണും, അതിനുള്ള മറുപടി. അല്ല, ഇതില് നമ്മള് ഇതിന്റെ ഒരു ചരിത്രം പഠിക്കണം. 1980 അറേബ്യയിലും അതുപോലെ തന്നെ
ഈ മിഡിൽ നമ്മുടെ ദക്ഷിണേഷ്യയിലുമൊക്കെ ഈ ഇസ്ലാമിക തീവ്രവാദം ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര നെറ്റ്വർക്കോടുകൂടി വളരുന്നത്. അതിന് ഒരു പരിധിവരെ അഫ്ഗാനിസ്ഥാനിൽ റഷ്യ നടത്തിയ ആക്രമം, അത് തടയാൻ അമേരിക്ക നടത്തിയ ശ്രമങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലമുണ്ട്. വലിയ തോതിൽ പാശ്ചാത്യ രാജ്യങ്ങൾ പാകിസ്ഥാനിലേക്ക് പണം എത്തിക്കുകയും മുജാഹിദുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ ട്രെയിൻ ചെയ്യുകയും അതിനുവേണ്ടി യുദ്ധം ചെയ്യാൻ മിഡിൽ ഈസ്റ്റിൽ നിന്നും ദക്ഷിണേഷ്യയിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ആളുകളെയൊക്കെ ആകർഷിച്ചു കൊണ്ടുപോയി അഫ്ഗാനിസ്ഥാൻ എന്ന ഇസ്ലാമിക രാജ്യത്തിൽ നിന്നും സോവിയറ്റ് യൂണിയനെ ഓടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞ് സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയതിന് ശേഷം ഈ പണവും ആയുധവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ ഈ മേഖലയിൽ മുഴുവൻ തീവ്രവാദ ശക്തികളെ പിന്തുണച്ചു. അവർക്ക് പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ബംഗ്ലാദേശ് യുദ്ധത്തിലെ പരാജയത്തെ തുടർന്ന് പകുതിയായിപ്പോയ പാകിസ്ഥാന് കാശ്മീരിലെ അജണ്ട അവരുടെ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം. അതിന് സിയാവുൾ ഹഖ് എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് അവിടെ പട്ടാള മേധാവി അധികാരത്തിൽ വന്നു. അയാളും അതിന് വേണ്ട ശ്രമം നടത്തി. ഇതിൻ്റെയൊക്കെ ഭാഗമായി 80s-90s നമ്മുടെ മേഖല, ഈ ഏഷ്യൻ മേഖലയിൽ, ഗൾഫിലും തെക്കൻ ഏഷ്യയിലൊക്കെ ഈ തീവ്രവാദം, ഇസ്ലാമിക തീവ്രവാദം വളരെ സജീവമായി മുളച്ചു പൊന്തി. ഇന്ത്യയിൽ അത് സിമി എന്ന പേരിലാണ് അത് ഉണ്ടായത്. സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് 80s വളരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും വളരെ മോശപ്പെട്ട പ്രവർത്തനം നടത്തുകയും ചെയ്തു. അത് പിന്നീട് 90s-ആയപ്പോൾ ലാൽകൃഷ്ണ അഡ്വാനി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആയപ്പോൾ സിമിയെ നിരോധിച്ചു. അപ്പോഴേക്കും 9/11 കഴിഞ്ഞിരുന്നു, അമേരിക്കയിലെ ഈ അക്രമം കഴിഞ്ഞിരുന്നു ട്രേഡ് സെൻറ്ററിലെ. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അവർ ചെയ്ത തെറ്റിൻ്റെ ഫലം തിരിച്ച് ലഭിച്ചു തുടങ്ങി. അമേരിക്കക്കൊക്കെ നല്ലോണം അത് കിട്ടി, കാരണം അവർക്കാണ് ഏറ്റവും വലിയ അക്രമം നേരിടേണ്ടി വന്നത്. ഇന്ത്യയിൽ ഒരു ഭാഗത്ത് കാശ്മീർ തീവ്രവാദികളും മറുഭാഗത്ത് ഇത്തരത്തിലുള്ള സംഘടനകളും ഇന്ത്യയിൽ ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാക്കി. ആ സമയത്താണ് സിമിയെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത്. ഏതാണ്ട് ഇന്ത്യയിൽ ഒരു സമാധാനം അന്ന് വന്നിരുന്നു. പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, 2004 കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാവുകയും യു പി എ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. യു പി എ സർക്കാർ കടലാസിൽ പല പണിയെടുത്തെങ്കിലും പ്രായോഗിക തലത്തിൽ അവരൊന്നും ചെയ്തില്ല. അവര് NIA രൂപീകരിച്ചു, നിയമങ്ങളൊക്കെ പാസാക്കി, അതൊക്കെ ചെയ്തെങ്കിലും പ്രായോഗിക തലത്തിൽ അവരൊരു പരാജയമായിരുന്നു. അവരുടെ കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോംബ് സ്ഫോടനങ്ങൾ നടന്നത്, ഇന്ത്യൻ മുജാഹിദ് അതുപോലുള്ള സംഘടനകൾ തഴച്ചു വളർന്നത്, കാശ്മീരിൽ ഏറ്റവും വലിയ തീവ്രവാദി അക്രമങ്ങൾ കണ്ടത്, ബോംബെയിൽ തീവ്രവാദി അക്രമം കണ്ടത്. അപ്പോൾ ഈ അന്തരീക്ഷം ഈ യു പി എ സർക്കാരിൻ്റെ ഒരു എന്താ പറയുക, വളരെ മൃദു സമീപനം കാരണം ഇവിടെ വീണ്ടും തീവ്രവാദ ശക്തികൾ തഴച്ചു വളരും. അപ്പോഴേക്കും ഈ പഴയ സിമിക്കാരൊക്കെ കൂടി റീ ഓർഗനൈസ് ചെയ്തു, പല പേരിലായി. ഇപ്പം നേരത്തെ നമ്മുടെ SP സാർ പറഞ്ഞതുപോലെ പല പേരിലായി റീ ഓർഗനൈസ് ചെയ്യപ്പെട്ടു. അതിനുശേഷം 2006 അവർ പോപ്പുലർ ഫ്രണ്ട് എന്ന ഒരു പേര് സ്വീകരിച്ച് അവർ ഒരുമിച്ച് ഒന്നായി. അങ്ങനെ രാജ്യത്ത് വീണ്ടും ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ ശക്തിപ്പെട്ടു. അത് പലതരത്തിലെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ, കേരളം, കർണാടകം, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളാണ് അതിൻ്റെ ഏറ്റവും വലിയ കെടുതികൾ നേരിടേണ്ടി വന്നത്. പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കി. അതൊക്കെ ഉണ്ടാക്കി ശ്രീ പത്മനാഭൻ, അതിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം, ഈ 21 മലയാളികളും പോയത് ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ ഭീകരവാദത്തിനോ വേണ്ടിയിട്ടല്ല എന്നാണ് ശ്രീ അബ്ദുള്ളയെ പോലുള്ളവർ വാദിക്കുന്നത്. അത് ശരിവെച്ചു കൊടുക്കാനാകുമോ എന്നതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അവർ പോയത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, അവർ പോയത് ഇസ്ലാമിക ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള വിശാലമായ അജണ്ടയുടെ ഭാഗം. രണ്ട്, അവരുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒന്ന് ഇന്ത്യയാണ്. അത് അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യ, ഇസ്രയേലൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന്. ഇസ്രയേലാണ് ഒന്നാമത്തെ ശത്രു, ഇന്ത്യയാണ് രണ്ടാമത്തെ ശത്രു എന്ന്. അപ്പൊ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് ലോകമെമ്പാടുമുള്ള സംഘടനകളുടെ അജണ്ടയിൽ ഇന്ത്യ വിരോധമുണ്ട്, ഇസ്രയേലിനോടുള്ള വിരോധമുണ്ട്, ഇന്ത്യയോടുള്ള വിരോധമുണ്ട്. അപ്പോൾ ഇന്ത്യ അവരുടെ ശത്രു പട്ടികയിൽപ്പെട്ടതാണ്. അപ്പോൾ ഒരു ഇസ്ലാമിക ലോകം സൃഷ്ടിക്കുക, ഇന്ത്യ ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങളെ അട്ടിമറിക്കുക,
ഇന്ത്യയിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാക്കുക, കലാപങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ അവരുടെ അജണ്ടയാണ്. അപ്പോ ഈ അജണ്ട നടപ്പിലാക്കാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ നിന്ന് പോയത് കേരളത്തിലാന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതൊന്നും കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമല്ല. ഇവരുടെ ലക്ഷ്യം രണ്ടാണ്: ഒന്ന്, ഇസ്ലാമിക ലോകം സൃഷ്ടിക്കുക; രണ്ട്, ഇസ്രായേലി ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ തകർക്കുക. താങ്കൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ ഡൽഹിയിലെ ജെ എൻ യു വിളിച്ച മുദ്രാവാക്യം, ഭാരത് കി ബർബാദി തക്ക് ജംഗ് രഹേഗി ഇൻഷാ അള്ളാഹ് ഇൻഷാ അള്ളാഹ്, ഭാരത് തേരെ തുക്കടെ. ആ അപ്പൊ ഇവരുടെ ഒരു അജണ്ടയാണ്. അതിൽ ഈ കുറെ ഇടതുപക്ഷക്കാർ പോയി ചാടിക്കൊടുത്തു. അതിൽ പെട്ട കനയ്യകുമാറിനെ ഇപ്പൊ കോൺഗ്രസ്സുകാർ പിടിച്ച് നേതാവ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഒരു സംഭവം കൂടി പറയാം. ഇഷാൻ ജഹാൻ, താങ്കൾക്ക് ഓർമ്മയുണ്ടാവും, ഇസ്രത് ജഹാൻ 2004 ഗുജറാത്തിൽ വെച്ചുള്ള ഏറ്റുമുട്ടലിൽ ഇസ്രത് ജഹാനും ഒരു പ്രാണേഷ് കുമാർ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഒരു വിദ്വാനും വേറെ രണ്ടാൾക്കാരും കൊല്ലപ്പെട്ടു. ഇവര് ഈ ഇസ്രത് ജഹാനും പ്രാണേഷ് കുമാറും നിരപരാധികളാന്ന് പറഞ്ഞു. എന്നാ ബാക്കി രണ്ടാൾ ആരാന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് പാക് ഓക്കുപ്പൈഡ് കാശ്മീരിന്ന്, അധിനിവേശ കാശ്മീരിന്ന് വന്ന തീവ്രവാദികളാ. ഇങ്ങനെ ഒരു തീവ്രവാദികൾ മഹാരാഷ്ട്രയിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് മഹാരാഷ്ട്രക്ക് വിവരം കൊടുക്കുന്നത് ആന്ധ്രയിലെ കോൺഗ്രസ് സർക്കാരാണ്. അന്ന് മഹാരാഷ്ട്ര ഭരിക്കുന്ന NCP കോൺഗ്രസ് സർക്കാരാണ്. അവര് ട്രേസ് ഔട്ട് ചെയ്യുമ്പോഴേക്ക് ഇവർ ബോർഡർ കടന്ന് ഗുജറാത്തിലേക്ക് കടന്നു. അപ്പൊ അത് ആ വിവരം ഗുജറാത്ത് പോലീസിനെ അറിയിച്ചു, അവർ വെടിവെച്ചു കൊന്നു. അതിന്റെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി. കേരളത്തിലെ ഇസ്രത് ജഹാന് വേണ്ടി കവിത എഴുതിയ കവിയത്രിമാർ വരെ ഉണ്ട്. അവരെ കൊന്നതാണ് ഏറ്റുമുട്ടലാണ്, വ്യാജ ഏറ്റുമുട്ടലാണെന്ന് പറഞ്ഞ് കേസെടുക്കുകയും പോലീസുകാരെയൊക്കെ സസ്പെൻഡ് ചെയ്യുകയും അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ അവസാനം 2009 ബോംബെയിൽ തീവ്രവാദി അക്രമം ഉണ്ടായതിനു ശേഷം നടന്ന NIA അന്വേഷണത്തിൽ നമുക്കറിയാം, നമ്മുടെ ലോക്നാഥ് ബെഹ്റ, അദ്ദേഹം കേരള DGP ആയിരുന്നു, അദ്ദേഹം NIA ഇരിക്കെയാണ് അവർ അമേരിക്കയിൽ പോയി ഡേവിഡ് കോൾമാൻ ഹെഡ്ലി, ആരറിയില്ലേ, നമ്മുടെ ഈ ബോംബെ തീവ്രവാദി അക്രമത്തിന്റെ പൂനെയിലെ ബോംബ് സ്ഫോടനത്തിന്റെ സൂത്രധാരണ, അയാളെ പോയി ചോദ്യം ചെയ്യുകയും അയാൾ വീഡിയോ കോൺഫറൻസ് വഴി ബോംബെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനോട് സമ്മതിക്കുകയും ചെയ്തു. എന്ത്, ഈ ഇസ്രത് ജഹാൻ LET മോഡ്യൂൾ ആണ്, LET മോഡ്യൂൾ ആയിരുന്നു. ആ അപ്പോ ഇതൊന്നും, ഇത് അജണ്ട, അന്താരാഷ്ട്ര അജണ്ടയാണ് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ. പക്ഷേ അവരുടെ വലിയ ശത്രുക്കൾ ഇസ്രായേലും ഇന്ത്യയൊക്കെയാണ്. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ശ്രീ അബ്ദുള്ളയും ഉണ്ട്. പക്ഷേ എന്നിട്ടും അദ്ദേഹം ഈ 35 പേർ, 21 മലയാളികൾ, അവരുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ഈ സൗമ്യവാദം പുലർത്തുന്നു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അത് എന്നെ അതിശയിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ കന്നഡയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.